على رسول الله صلى الله عليه وسلم لا تقوم الساعة إلا على شرار الخلق ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ലോകാവസാനത്തെ കുറിച്ച് കൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാചാലനാവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിരുത്തിക്കൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബത്തേ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാള് സംഭവിക്കില്ല സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും അവസാനം ഉണ്ടാവുക. എന്നിട്ട് പ്രവാചകം വീണ്ടും പറയുന്നു, ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്, ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് ഈ ഭൂമുഖത്ത് ഒരാളെങ്കിലും പറയുമ്പോ ഈ ലോകത്ത് ഖിയാമത്ത് നാള് ഉണ്ടാവുകയില്ലത്രേ. എല്ലാ ജനങ്ങളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ ലോകത്തിന്റെ തമ്പുരാനോടുള്ള മറവി ഉണ്ടാകുമ്പോ അഥവാ റബ്ബിനെ പറയാത്തൊരവസരം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഖിയാമത്ത് നാള് സംഭവിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് പറയുമ്പോ ഖിയാമത്ത് നാള് ഉണ്ടാവുകയില്ല നബിയുനാ റസൂലുള്ളാഹി. എല്ലാരും ഒന്ന് ഉറക്കെ എന്ന് പറഞ്ഞേ അല്ലാഹ് അല്ലാഹ്. ശബ്ദം പോരല്ലോ ഉറക്കെ പറയുന്നത്, അല്ലാഹ് അല്ലാഹ്. അതല്ലേ നമ്മൾ മുഹീദി റാത്തിബിലൊക്കെ നമ്മൾ എല്ലാവരും ബിരിയാനിതരായി എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാ 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 അല്ലാ. നിനക്ക് അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. കാരണം എന്താ, ഈ ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഒരാള് പോലും അള്ളാഹുവിന്റെ നാമം പറയാൻ ഉണ്ടാവുകയില്ല നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അത്തരത്തിലുള്ള റാത്തിബുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ് അവസാനിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദിന്റെ ദുആണ്. അതിന് തൊട്ടു മുമ്പ് നമ്മുടെ അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് അല്ലേ. അസ്മാഉൽ ഹുസ്ന എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, ഇങ്ങനെ തുടങ്ങുന്ന അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അത് ഉരുവിട്ടിട്ടാണ് നമ്മുടെ സദസ് വിരിയുന്നത്. കാരണം എന്താണ്? ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല, ഒരു വ്യക്തി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പോ ഉസ്താദെ, ഖിയാമത്ത് നാൾ ഉണ്ടാവൂലല്ലോ, എപ്പോഴും അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ. ഏ, അത് അവസാന സമയമാകുമ്പോ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് നല്ല ഒരു കാറ്റയച്ച് അവരെ അള്ളാഹു മരിപ്പിക്കും. അവസാനം ഉണ്ടാവുക ആര് മാത്രമാണ്? സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം നശിക്കും, ഈ ലോകം ഇല്ലാതാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പടച്ചതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് ഉദ്ദേശങ്ങളും അദ്ദേഹത്തിന് ജോലികളും ഉണ്ട് എങ്കിലും ഏതൊക്കെ? നാളെ പടച്ചറബിന്റെ ദർബാറിൽ മഹ്ശറിയിൽ മീസാൻ എന്ന് പറയുന്ന ത്രാസ്, നന്മതിന്മകൾ തൂക്കുന്ന മീസാൻ എന്ന ത്രാസ് കൊണ്ടുവന്ന് മനുഷ്യന്റെ നന്മകൾ അതിലേക്ക് അല്ലെങ്കിൽ തിന്മകൾ അതിലേക്ക് ഇടുമ്പോ ആ നന്മതിന്മകൾ കൃത്യമാണോ ക്രിയാത്മകമാണോ എന്ന് നോക്കുന്ന ജോലി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മതിന്മകൾ ആ ത്രാസിലേക്ക് എടുത്തു വെക്കുന്ന ജോലി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനാണ്. അത് കൃത്യമാണോ, അളവ് അങ്ങോട്ടും ഇങ്ങോട്ടോ ചെരിയുന്നുണ്ടോ, ത്രാസിന് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കൽ ആരുടെ പണിയാണ്? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ജോലിയാണ്. ഇത് അദ്ദേഹത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മൂന്ന് ഊത്ത് കാര്യത്തിന് വേണ്ടിയാണ്. മൂന്ന് ഊത്ത് ഈ ലോകത്ത് ഊതാൻ വേണ്ടിയാണ്. ഒന്ന്, നഫഖത്തുൽ ഫസഅ്, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്.
ഈ ലോകത്തുള്ള സർവ സിദ്ധിജാലങ്ങളെയും ഖിയാമത്ത് നാളിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് പേടിപ്പിക്കാനുള്ള ഊത്ത് സൂറത്തുൻ നംലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. രണ്ടും മൂന്നും ഊത്തിനെ കുറിച്ച് ഒറ്റ ആയത്തിലൂടെ സൂറത്തു സുമറിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. بسم الله الرحمن الرحيم ويوم ينفخ في الصور ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിച്ചു കൊടുത്തത് ഈ ഊത്തിനെ കുറിച്ചാണ്, ഈ ലോകാവസാനത്തെ കുറിച്ചാണ്. ആകാശഭൂമികളിലുള്ള സർവ സിദ്ധിജാലങ്ങളും സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കേട്ടുകൊണ്ട് പേടിച്ചു പോകുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഒരൊറ്റ ഊത്തോടുകൂടി പേടിക്കുകയാണ്. പേടിച്ച് നിലകൊള്ളും ഒന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ഫസഅ്, സർവ സൃഷ്ടിജാലങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാ, ഒന്നാമത്തെ ഊത്തങ്ങോട് ഊതി കഴിയുമ്പോ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്ത് കേട്ട് കഴിയുമ്പോ എല്ലാ സൃഷ്ടിജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് ഓടിവരുമത്രേ. വകുല്ലുൻ അതൂഹു ദാഖിരീൻ, ദുനിയാവിൽ വെച്ചുകൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകളില്ലയോ, നമസ്കരിക്കാത്തവരില്ലയോ, അല്ലാഹുവിന്റെ പള്ളിയിലെ മിനാരങ്ങിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിലെ കലിവിളി കൊണ്ടിട്ട് പോലും ആ ബാങ്കുവിളിക്ക് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞു നടന്നതായ മനുഷ്യനാണ്, കള്ളുകുടിച്ച മനുഷ്യനാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടന്ന മനുഷ്യനാണ്, മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടന്ന മനുഷ്യനാ. സിനിമ ടാക്കീസിലേക്ക് തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് തിയേറ്ററിലേക്ക് പോയി പടം കണ്ടുകൊണ്ട് സമയങ്ങളെ ചെലവഴിച്ചവനാണ്, തന്റെ സമ്പത്ത് മുഴുവനും ഹറാമാകുന്ന മേഖലകളിലേക്ക് ചെലവഴിച്ചവനാ. പക്ഷെ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വരുമ്പോ അവനെ റബ്ബിലേക്ക് മടങ്ങുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളിലുള്ള സർവ സിദ്ധിജാലങ്ങളും റബ്ബിലേക്ക് നിന്നരായി നിസാരരായി കടന്നു വരുമത്രേ, റബ്ബിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് കടന്നു വരുമത്രേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തുള്ള തൗബയെ അല്ലാഹു സ്വീകരിക്കില്ല. രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ, രണ്ട് അവസ്ഥയെത്തിയാൽ അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി, ദുനിയാവിൽ നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും എത്ര അതിക്രമങ്ങൾ കാണിച്ചാലും എത്ര അരാജകത്വം ഈ ഭൂമിയിൽ നിങ്ങൾ സൃഷ്ടിച്ചാലും എത്ര മോശത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടമാടിയാലും നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്ന പടച്ചറപ്പിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങാൻ തയ്യാറാവണം. ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. പക്ഷെ രണ്ട് അവസ്ഥ എത്തുന്നതിന് മുമ്പായിരിക്കണം അത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു, രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ആ സമയത്ത് നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമില്ല. റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ തൗബയുടെ വാതിലുകൾ അടയ്ക്കപ്പെടും. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങൽ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല.
അതിലൊന്ന് സക്കറാത്തുൽ ഹാലാണ്, മരണത്തിന്റെ അവസ്ഥയാണ്, തൊണ്ടക്കുഴിയിൽ റൂഹിയത്തിൽ നിൽക്കുന്ന സമയമാണെന്ന് നബിയുന റസൂലുള്ളാഹി. മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് ലോകാവസാനത്തിന്റെ സമയമാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതാകുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടായാൽ ആ സമയത്ത് ലോകാവസാനമാണ്. ആ സമയത്ത് നീ എത്ര ഖേദിച്ചു മടങ്ങിയാലും അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിനു മുമ്പ് നമ്മുടെ തൗബ ചെയ്യണം, അഥവാ തൗബ വെച്ച് പിന്തിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഈ രണ്ടവസ്ഥയും ഏതെങ്കിലും മനുഷ്യർക്ക് പറയാൻ പറ്റുമോ? നിന്റെ മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും തീർച്ചപ്പെടുത്താൻ പറ്റുമോ? എന്നാണ് ലോകാവസാനം എന്ന് ആർക്കെങ്കിലും ഡേറ്റ് പറയാൻ പറ്റുമോ? ഈ രണ്ടവസ്ഥയും എപ്പോഴാണ് എന്ന് ആർക്കും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഈ രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നീ തൗബ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉലമാക്കൾ വിശദീകരിക്കുന്നു. തൗബയെ നീ തഹീർ ചെയ്യാൻ പാടില്ല, പിന്തിപ്പിക്കാൻ പാടില്ല. നീ ചെയ്തതാകുന്ന തെറ്റിൽ നിന്ന് പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. അതിന് ഏറ്റവും നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം ഉറൂസ് പരിസമാപ്തിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് റബ്ബിലേക്ക് നമ്മൾ ദുആ ചെയ്യ, അല്ലാ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, റഹ്മാനെ എന്റെ ജീവിതത്തിൽ പലവിധ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാരെ ചിന്തിച്ചു നോക്ക്, എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റുകളിൽ നിന്നും മുഴുവനും ഇന്ന് റബ്ബിലേക്ക് ഖേദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് പാപമോചനത്തിന് അർത്ഥിച്ച് ദുആ ചെയ്ത് നമ്മൾ പിരിയുക. അള്ളാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുന്നു, സൂർ എന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്തുണ്ടാവുക. 40 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ഊത്തുണ്ടാവുക. 40 കൊല്ലം വരെ ജനങ്ങൾ ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ അതിന്റെ പരിപൂർണ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. സൂറത്തുൽ ഹജ്ജിന്റെ തുടക്ക ഭാഗങ്ങൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നതാകുന്ന സഹോദരിമാർ തന്റെ പ്രിയപ്പെട്ട മക്കളെ മാരടത്തിൽ നിന്ന് വലിച്ചു ദൂരേക്കെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രസവിക്കാരത്തി നിൽക്കുന്ന ഒട്ടകങ്ങൾ അതിന്റെ സമയമെത്തുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ഊത്തോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷയങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാവിലൂടെയും ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലരും കേട്ടിട്ടുമുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമർ അഥവാ സൂറ എന്ന കാഹളത്തിന്റെ രണ്ടാമത്തെ ഊത്തിനെ പരാമർശിക്കുന്ന സൂറത്തു സുമറിലെ 2-3 പരാമർശിക്കപ്പെടുന്നതാകുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം പ്രവാചകൻ അല്ലാഹു ഓർമ്മപ്പെടുത്തി. അത് ഉലമാക്കൾ വിശദീകരിച്ചു. അതെന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളും ഇല്ലാതാവും. ഈ ലോകത്തുള്ള സർവ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞപ്രകാരം അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെയൊക്കെ ആത്മാവിനെ പിടിക്കും. സൂർ എന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്തിന് ശേഷം ജനങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ 40 വർഷം കഴിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഊത്ത് വരികയാണ്, നഫ്ഹത്തു സഈഖ്, ഈ ലോകത്തുള്ള സർവ ആളുകളെയും മരിപ്പിക്കാനുള്ള ഊത്ത്. മൂന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ബഅസ്, മരിച്ചുപോയ ആളുകളെ ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കാനുള്ള ഊത്ത്, മഹ്ശറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഊത്ത്, വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഊത്ത്. ഇങ്ങനെ 3 ഊത്തുകളാണ് ചരിത്രത്തിൽ വ്യക്തമാക്കുന്നത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ കുറിച്ച്. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വയൗമ യുൻഫഖു ഫിസ്സൂർ വനുഫിഖു ഫിസ്സൂർ فصعق من في السماوات ومن في الأرض إلا من شاء الله ثم ينفخ فيه أخرى فإذا هم قيام ينظرون.
പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തങ്ങ് കടന്നു വരുമ്പോ ഫസഅഖ മൗ ഫിസ് സമാവാത് വമൗ ഫിൽ അർദ് ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും മരിച്ചു വീഴുമത്രേ ചത്തൊടുങ്ങുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമേ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകുമേ എന്ന് വിശുദ്ധ ഖുർആൻ സർവ ആളുകളും മരിക്കുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ് ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തോടു കൂടി ഇല്ലാതാവും. സൂറന്ന കാഹളത്തിലുള്ള രണ്ടാമത്തെ ഊത്ത് ഒന്നാമത്തെ ഊത്തിലൂടെ സർവജനങ്ങളെയും പേടിപ്പിക്കാൻ അപ്പോഴും ചില ആളുകൾ പേടിക്കാതെ നിലകൊള്ളും അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ. അവിടെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തു സുമറിലൂടെ അള്ളാഹു വീണ്ടും ആവർത്തിക്കുന്നു ആ ചിലരെ പറ്റി. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ലോകത്തുള്ളതാകുന്ന സർവസൃഷ്ടിജാലങ്ങളെയും പേടിപ്പിച്ച് ഭയവിഹ്വലരായ അന്തരീക്ഷത്തിലേക്ക് ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചതാകുന്ന ജനങ്ങളെ മുഴുവൻ ആളുകളെയും എല്ലാ സൃഷ്ടിജാലങ്ങളെയും 40 വർഷത്തോളം ആ നില തുടർത്തി അവസാനം രണ്ടാമത്തെ ഊത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയിക്കുന്ന സമയത്തും വിശുദ്ധ ഖുർആൻ പറയുന്നു ഇല്ലാ മൻ ശാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ അപ്പോഴും ജീവിച്ചിരിക്കും. അതാരാണത്? അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നത് എന്താണ്? ഈ ലോകത്തുള്ള സർവ്വ ആളുകളും ഇല്ലാതാവുമെന്നാണ് അല്ലേ? സൂറത്തുർ റഹ്മാൻ അല്ലാഹു വ്യക്തമാക്കിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുല്ലു മൻ അലൈഹാ ഫാൻ كُلُّ مَنْ عَلَيْهَا فَانٍ وَيَبْقَى وَجْهُ رَبِّكَ ذُو الْجَلَالِ وَالْإِكْرَامِ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ. സർവസൃഷ്ടിജാലങ്ങളും ഇല്ലാതാകും, അല്ലാഹു അല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്നിട്ട് ഖുർആൻ പറയുന്നു സൂറന്ന കാഹളത്തിലൂടെ ഊത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തിലൂടെ ചില ആളുകളെ ബാക്കിയാക്കും. അതാരാണത്? അവർ ഈ ലോകത്തു നിന്ന് മരിക്കൂലേ? അവരും ഈ ലോകത്തു നിന്ന് മരിക്കും. പക്ഷെ അവരെ മരിക്കുന്നത് സൂറന്ന കാഹളത്തിലൂടെ ഊത്തിലൂടെ അല്ല, അവരെ ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് മരിപ്പിക്കുകയാണ്. അതാരൊക്കെയാണ്? അത് ഒന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് മഹാനായ മീകായീൽ അലൈഹിസ്സലാം, മൂന്നാമത്തത് മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം, നാലാമത്തത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ നാല് മലക്കുകളുടെ പേര് നമുക്ക് വ്യക്തമാണ്, അവരുടെ ജോലിയും നമുക്കറിയാം. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റാഈൽ അലൈഹിസ്സലാം, ഈ നാല് മലക്കുകൾ ഒഴികെ ബാക്കിയുള്ള സർവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഊത്തിലൂടെ മരിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നാൽ മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. നമ്മുടെ മുന്നിൽ അടങ്ങിയിരിക്കുന്നത് ശുഹദാക്കളാണ്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ, അവരുടെ കാവൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഈ ഓരോരുത്തരെ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു പിന്നീട് മരിപ്പിക്കുകയാണ്. ശുഹദാക്കളുടെ ആത്മാക്കൾ, അത് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പ്രത്യേകമായിട്ട് പറയുകയാണ് ഫയഖൂല അല്ലാഹു തബാറക വതആല. അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ മുത്തിയാ ജബ്രായീൽ
അല്ലയോ ജിബിരീലേ ജിബിരീലേ, നീ മരിക്കണേ മരിക്കണേ, നീയും മരിക്കൽ അനിവാര്യമാണെന്ന് ജിബിരീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ. ജിബിരീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഊരുകയാണ്. രണ്ടാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കാൻ സൂറന്ന കാഹളത്തിൽ ഊതി ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മരിപ്പിച്ച അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയും, മുത്തിയാ ഇസ്രാഫീൽ, അല്ലയോ ഇസ്രാഫീലേ ഇസ്രാഫീലേ, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും നിന്റെ ഊത്തിലൂടെ മരിപ്പിച്ചവരെ, നീയും മരിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ്. ഇനി അടുത്ത ഊത്തൂതുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ ജീവൻ തരും, എന്നിട്ട് നീ മൂന്നാമത്തെ ഊത്തിന് വേണ്ടി നീ റെഡിയായാ മതി. ഇന്ന് നിന്റെ ആത്മാവിനെയും ഞാൻ പിടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെയും അല്ലാഹു പിടിക്കാം. മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കും. فيقول الله تبارك وتعالى مت يا ميكائيل ميكائيل عليه السلام ينودم الله പറയുമത്രേ അല്ലയോ മീകായിലേ നീയും മരിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ്. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ആത്മാവിനെ അല്ലാഹു അസ്രായീൽ അലൈഹി സ്വലാം മുഖേനെ പിടിച്ചു കഴിയുമ്പോ അവസാനമായിട്ടുള്ളത് അസ്രായീൽ ആണ്. അസ്രായീൽ അലൈഹി സ്വലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഫയസ്അലുല്ലാഹു തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അസ്റായിലിനോട് ചോദിക്കുമത്രേ, മനിൽ ബാഖീ യാ അസ്റായീൽ, അസ്റായീലേ അസ്റായീലേ, ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ ഫയഖൂലു അസ്റായീൽ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ പറയുമത്രേ, അബ്ദു അല്ലാഹുവേ പടച്ചറപ്പേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള ഈ പാവപ്പെട്ട അടിമ മാത്രമാണ് അല്ലാഹ്, ഞാനല്ലാതെ മറ്റാരും ഇനി ബാക്കിയില്ല എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറയുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമത്രേ, ലബുദ്ദ മിൻ മൗതികയാ അനിവാര്യമാണ് അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ് നിർബന്ധമാങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുമയാ, സഹാബത്തെ സഹാബത്തെ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ പോകുമത്രേ, ഫയദഹബു അസ്റായീൽ ഫയദഹബു ഇലാ മൗലിയിൻ ബൈനൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസ്റായീൽ പോകുമത്രേ, ഫയൻസിഉ മിൻഹു റൂഹഹു, അസ്റായീൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ ആത്മാവിനെ പേർപെടുത്തുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അല്ലാ അല്ലാ ഫയസീഹു സൈഹാ, വല്ലാത്തൊരട്ടഹാസമായിരിക്കും വല്ലാത്തൊരട്ടഹാസമായിരിക്കും, സാബത്തേ സാബത്തേ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുമ്പോഴെന്ന് നബിയുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയസീഹു സൈഹാ, വല്ലാത്തൊരട്ടഹാസത്തോടു കൂടിയ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മൗത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇത്ര വലിയ വേദന മരണത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ സൃഷ്ടികളുടേതാകുന്ന ആത്മാക്കളെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല.
അല്ലാ, വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ. മോമിനീങ്ങളുടെ ആത്മാക്കളെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ എന്ന് പറയുകയും ഒരട്ടഹാസത്തോടു കൂടിയാണ് ഹസറായി ലോകത്ത് എന്ന് വിട പറയുകയും ചെയ്യുക എന്ന് നബിയോന റസൂലുള്ളാഹി. ഞാൻ ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട ബേക്കലുള്ളതാകുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരോട് ആമുഖമായി ഓർമ്മപ്പെടുത്തിയത് എന്തെന്നറിയുമോ? വാളുകൾ സമാപിക്കുകയാണ്, നമുക്കൊരു മരണമുണ്ടേ, മരണമുണ്ടേ. ഈ വാളെല്ലാം കേൾക്കുകയും ഒരു കാതിലൂടെ കേട്ടുവെട്ടുകൊണ്ട് മറുകാതിലൂടെ ആസ്വാദനങ്ങളാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ കളയല്ല, കളയല്ല, ഖബറിലേക്ക് എന്തെങ്കിലും തുണയാക്കണേ. നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ മഹ്ശറിലെത്തി നിൽക്കുമ്പോ എനിക്ക് അമലുകൾക്ക് പ്രേരിതമായി ഇന്ന വാളെന്ന് പറയാൻ നിനക്ക് കാരണമാകണേ. നിന്റെ ജീവിതത്തില് ഒരു സക്കാത്ത് കൊടുക്കാന്, നമസ്കാരം ചിട്ടപ്പെടുത്താന്, പാവങ്ങളെ സഹായിക്കാന്, നിരാലംബര കവലംബമാകാന്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാന്, അല്ലയോ പ്രിയപ്പെട്ട ബേക്കലിലുള്ള ഉമ്മ, നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ മറച്ചുകൊണ്ട്, നിന്റെ ശരീരത്തിൻ്റെതാകുന്ന ഉടയാടകൾ പരിപൂർണമായി ധരിച്ചുകൊണ്ട് നടക്കാൻ നിനക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വഴുതുകൾ സ്ഥാപിച്ചവരും ഈ വഴുത് നടത്തിയവരും അത് പറഞ്ഞവരും സന്തോഷത്തിലാണ്. നേരെ മറിച്ച് വഴുത് കേട്ടിട്ടുണ്ട്, പക്ഷേ വഴുതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നില്ല, നമസ്കാരം കൃത്യമാക്കിയില്ല, പാവങ്ങളെ സഹായിക്കാൻ അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ തയ്യാറാകുന്നില്ല. ഔലിയാക്കളെ ചീത്ത വിളിച്ചുകൊണ്ടാണ്, മഹത്തുക്കളെ തെറി പറഞ്ഞുകൊണ്ടാണ് അവന്റെ സമയങ്ങളെ അവൻ ചെലവഴിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളുടെ ദർഗകളെ പറ്റി മോശപ്പെട്ട കമന്റുകൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും സമയാസമങ്ങളിൽ നേരാനാണ് നിന്റെ സമയം സന്ദർഭവും നീ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പൊന്നുമോനെ, നിന്റെ ആക്കിപത്ത് സൂക്ഷിക്കടേ, സൂക്ഷിക്കടേ. ഈ ലോകത്ത് നിന്ന് നമുക്കൊരു യാത്ര പറയാനുണ്ടേ, ഒരു യാത്ര നമുക്ക് തിരിയാനുണ്ടേ. ഹസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഈ ലോകത്തുള്ള സർവസൃഷ്ടിജാലങ്ങളുടെയും ആത്മാക്കളെ പിടിക്കുന്നതെങ്കിൽ ആ ഹസ്രായിൽ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ രംഗമാണ് ലോകത്തിന്റെ നായകൻ പറയുന്നത്. വല്ലാത്തൊരു അട്ടഹാസമായിരിക്കും, വല്ലാത്തൊരു ശബ്ദമായിരിക്കും, വല്ലാത്തൊരു കോലാഹലത്തോടു കൂടിയാണ് അസ്രായിൽ ഇവിടെ പറയുക സാബത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാര, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ജീവിതം നന്നാക്കണേ, നിന്റെ ശിഷ്ടകാല ജീവിതം അമല് കൊണ്ട് നന്നാക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അമല് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കിയില്ല എങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? അൽ കയ്യിസു, ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ്, ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, തന്റെ ശരീരത്തെ മെരുക്കിയെടുത്തുകൊണ്ട് ഭൗതികമാകുന്ന ജീവിതത്തിൽ അവന്റെ ശിഷ്ടകാല ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ശരീരത്തെ പക്വതയാക്കിക്കൊണ്ട് ശിഷ്ടകാല ജീവിതം നന്നാക്കിക്കൊണ്ട് ഇനി എനിക്ക് മരണത്തിന് ശേഷം നല്ല ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ആശ വെച്ചുകൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൽ 40, 60, 70 വയസ്സുള്ള ഈ കാലഘട്ടത്തിൽ നന്മകൾ ചെയ്തവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുന റസൂലുള്ളാഹി. അതിന് നമസ്കാരം പെടും, അതിൽ നോമ്പ് പെടും, അതിൽ സക്കാത്ത് കൊടും, അതിൽ പാവങ്ങളെ സഹായിക്കൽ പെടും, അതിൽ ഔലിയാക്കളെ ബഹുമാനിക്കൽ പെടും, അതിൽ അമ്പിയാക്കളെ ആദരിക്കൽ പെടും, അതിൽ ഉലമാക്കളെ ബഹുമാനിക്കൽ പെടും, അതിൽ മുത്തല്ലിമീങ്ങളെ സ്നേഹിക്കൽ പെടും, അതിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പൽ പെടും. ഇതൊക്കെ അതിൽ പെട്ടതാണ്, നന്മകളിലേക്ക് നമ്മുടെ സമയത്തെ എത്തിച്ചെടുക്കലാണ്. അങ്ങനത്തവൻ രക്ഷപ്പെട്ടു, അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് ഈമാൻ സലാമത്തായി രക്ഷപ്പെടണം, ഈമാൻ റഹത്താണ്. ഞാൻ ഇൻഷാല്ലാ ഈ സദസ് വിരിയുമ്പോൾ ഒരു ആയത്ത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ആ ആയത്ത് നിങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യം ഓതിയാൽ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവനെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും. അടുത്ത ദിവസം ഈ സമയം വരെ ഓതിയതാകുന്ന സന്ദർഭത്തിന് സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിക്കൊടുക്കും. അല്ലാഹു അത് പഠിക്കുവാനും അമൽ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഓർമ്മ വെച്ചുകൊണ്ട് ചെയ്യണം. ഒരായത്തൻ പ്രവാചകന്റെ മദ്ഹാന ആയത്തിൽ, ആ ആയത്ത് ആരെങ്കിലും ഓതിയാൽ അവന് അടുത്ത ദിവസം ആ സമയം വരെ അല്ലാഹു ആയുസ് നെട്ടിക്കൊടുക്കും. പിറ്റത്തെ ദിവസം അവൻ ഓതിയാലോ
പിന്നെ ദിവസം ഐസ് നീട്ടി കൊടുക്കും. അങ്ങനെ ആയുസ് അവനെ നീട്ടിക്കൊടുക്കും അള്ളാഹുവിന്റെ താഴത്തിലായി എന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ഞാനത് ലാസ്റ്റ് പറയും, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതെല്ലാ സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കുക, നമുക്ക് ആഫിയത്ത് വേണം. ആ ആഫിയത്തിൽ നല്ല അമലുകളും വേണം. നല്ല ആരോഗ്യമുള്ള ഈ സമയത്ത് ഒരുപാട് അമലുകളും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ലോകത്ത് നമ്മൾ എന്തായാലും മരിക്കും. ഞാൻ ഇന്നൊരു മരണ വീട്ടിൽ പോയിട്ടാണ് ഈ വാലിന്റെ സദസ്സിലേക്ക് എത്തിയത്. 11 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 11 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ വന്നു. ഇന്നൊരു മരണ വീട്ടിൽ ഇവിടെ പോയി. സലീമിച്ചാന്റെ കൂടെയും ഹംസ സാഹിബിന്റെ കൂടെയും അവരുടെ ജോലി ചെയ്ത് അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു പോയ അനസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിൽ. അള്ളാഹു ആ സഹോദരന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആ പൊന്നുമോന്റെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. 20 വയസ്സുള്ള സഹോദരനാണ്. അനിയൻ ഹിലാൽ എന്ന് പറയുന്ന സഹോദരൻ വിതുമ്പുകയാണ്. ഇപ്പോഴും അവന്റെ മനസ്സ് പക്വതമായില്ല. ജ്യേഷ്ഠന്റെ മരണത്തിൽ നിന്ന് ഞാൻ ആ മുഖത്ത് നിന്ന് വായിച്ചെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന്റെ മനസ്സിന് അള്ളാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ. 2 സഹോദരിമാർ, ഒരു ഉമ്മ, വാപ്പ നേരത്തെ മരണപ്പെട്ടുപോയി. ആ ഉപ്പയിലേക്ക് ചേർന്നിരിക്കുകയാണ് മകൻ. അള്ളാഹുരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ആ കുടുംബത്തിന് മനസ്സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ റഫീഖ് എന്ന സഹോദരൻ, അള്ളാഹു ആ സഹോദരനും ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എത്ര ആളുകളാണ് കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഈ വർഷം നമ്മളിൽ ഇല്ല. ഇതൊക്കെ വെറുതെ ഒരു പറച്ചിലല്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓരോരുത്തരുടെയും കുടുംബമെടുത്ത് നമ്മൾ ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതായ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അല്ലാത്തവർ, പാവപ്പെട്ട ജനങ്ങൾ, ഓരോരുത്തരും മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുക. പരിപാടി സംഘടിപ്പിച്ചവർ, വാഴ്ന്നു പറഞ്ഞവർ, അതിനുവേണ്ടി സജ്ജരായവർ, അതിനുവേണ്ടി പണം നൽകിയവരൊക്കെ ഓരോ ദിവസം കഴിയുന്നോറും, മാസം കഴിയുന്നോറും ഖബറിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് വെച്ച് അവരെ ഇനി നമുക്ക് കാണാൻ സാധിക്കില്ല. ചില ആളുകൾ നമ്മൾ സംസാരിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ കേൾക്കും അദ്ദേഹം മരിച്ചു എന്ന്. നമ്മൾക്ക് അപ്പോൾ ചിന്തിക്കും, വടച്ചറബ് അദ്ദേഹമായിട്ട് കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നെങ്കിൽ. അദ്ദേഹം മരിക്കൂ എന്നറിഞ്ഞില്ല. ഈ ലോകത്ത് വെച്ച് ഇനി കാണാൻ പറ്റൂല. ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തീർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയായി പോയിരിക്കുകയാണ്. ഖബർ ജീവിതത്തിലേക്ക് പോയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എപ്പോഴാണ് ഒരു മനുഷ്യന്റെ മരണം ഉണ്ടാവുക? ഒരാൾക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. നിന്നെ എവിടെയാണോ കൊണ്ടുപോയി ഖബറിടക്കുന്നത്, അവിടെ നിന്നാണ് നിന്നെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിൽ സ്വഹാബത്ത് ഒരു ഖബർ കുഴിക്കുന്നതായി പ്രവാചകൻ കണ്ണിൽ ദർശിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു, ലിമൻ ഹാദൽ ഖബറു, ഈ ഖബർ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കുഴിക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലിറജുലിൻ മിനൽ ഹബശ, ലിറജുലിൻ മിനൽ ഹബശ, അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇസ്ലാമതം പുൽകാൻ വേണ്ടി കടന്നു വന്നതായ ഇന്നാലിന്ന മനുഷ്യനില്ലേ, ഓ ഓ, അവിടുത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാമതം പുൽകിയതായ പുതുവിശ്വാസിയായ ഇന്നാലിന്ന സഹോദരനില്ലയോ, ആ എത്യോപ്യക്കാരനായ ചെറുപ്പക്കാരനാണ് നബിയേ ഈ മരണപ്പെട്ടു പോയതെന്ന് അല്ലാഹു റസൂലിനോട് പറഞ്ഞപ്പോ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഖബർ കുഴിക്കുന്നതെന്ന് സഹാബത്ത് റസൂലുള്ളയോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളി ലത്തി ഖുലിഖ മിൻഹാ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല കേട്ടോ. ഏതൊരു മണ്ണിലാണോ അദ്ദേഹം ജനിച്ച് കളിച്ചു വളർന്നത്, ആ എത്യോപ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് മരണമെടുത്തപ്പോ അദ്ദേഹത്തെ ഈ പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് അല്ലാഹു വഴിതിരിച്ചു വിട്ടില്ലയോ. എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങളുണ്ട്,
മരണാസന്നമാകുന്ന വേളയിൽ നാട്ടിലേക്ക് വരുന്നവരില്ലയോ, തന്റെ വീടിനോട് ചേരുന്നവരില്ലയോ, തന്റെ കുടുംബത്തോടൊപ്പം വന്ന് അണയുന്നവരില്ലയോ. എത്രയോ സഹോദരങ്ങളുണ്ട് നാട്ടിലുള്ളവർക്ക് വീട്ടുകാർക്ക് മുഴുവനും വേണ്ടുന്നത് മുഴുവനും പാക്ക് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോകുന്നവരില്ലയോ. അല്ലാഹുവേ പടച്ചറപ്പേ, ഞങ്ങളെ നീ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും പ്രവാസ സുഹൃത്തുക്കളെയും നീ കാക്കണേ അല്ലാ. 20 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോ മരണം പുൽകിയതാകുന്ന എത്രയെത്ര ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. എവിടെ വെച്ചാണ് മരിക്കുക എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല. എവിടെയായിരിക്കും നമ്മുടെ ഖബറെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ചില ആളുകളുണ്ട് പറയും, ഇതെന്റെ മഹല്ലാണ് കേട്ടോ ഉസ്താദ്, ഞാൻ ഈ മഹലിലാണ് ഖബറുണ്ടാവുക. എന്റെ ഖബർ ഇതാ, വാപ്പാടെ ഖബർ ഇവിടെ, ഉമ്മാടെ ഖബർ ഇവിടെ, ഞാൻ ഇൻഷാല്ലാ ഇതിനടുത്ത് തന്നെ ഉണ്ടാവും. നമ്മളങ്ങ് തീർച്ചപ്പെടുത്താണ് കാര്യങ്ങൾ. ആർക്കറിയാൻ പറ്റും നമ്മൾ ഈ നാട്ടിൽ വെച്ചുകൊണ്ട് മരണപ്പെടുവെന്ന്? അഥവാ ഈ നാട്ടിൽ വെച്ച് മരണപ്പെട്ടാൽ തന്നെ നമ്മളെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് ഖബറെടുക്കുമെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല. തങ്ങൾ ആ സഹോദരനെ പറ്റി റസൂലുള്ള പറയുകയാണ്, എത്യോപ്യയിൽ ജനിച്ച് കളിച്ചു വളർന്നതാകുന്ന മനുഷ്യൻ മരണാസന്നമായപ്പോ അസ്റായിലിന്റെ കരാടഹസ്തങ്ങളിൽ പിടിമുറുക്കാ സമയമെത്തിയപ്പോ മരണമടുത്തപ്പോ പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വന്നില്ലയോ, റസൂലുള്ളാന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാമതം പുൽകിയില്ലയോ, കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ, ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഖബർ തീർത്തില്ലയോ. എത്ര സൗഭാഗ്യവാനാണ്, എത്ര സന്തോഷവാനാണ് നമ്മളിതൊക്കെ. എത്ര ആളുകൾ ഹജ്ജിന് വേണ്ടി പോയി, ഉംറയ്ക്ക് വേണ്ടി പോയി, എത്രയോ ആളുകൾ പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി പോയപ്പോ ഉംറയ്ക്ക് വേണ്ടി പോയപ്പോഴൊക്കെ ജന്നത്തുൽ മുഅല്ലയിൽ അടക്കം ചെയ്യപ്പെട്ടവർ മക്കത്ത് വെച്ച് മരണപ്പെട്ടപ്പോ, ജന്നത്തുൽ ബഖിയിൽ മരണപ്പെട്ട് ഖബറടക്കം ചെയ്യപ്പെട്ടവര് മദീനയിൽ വെച്ച് മരണപ്പെട്ട, ഇങ്ങനെ എത്ര ആളുകളാണ്. അള്ളാഹുരുടെ ദരജ ഉയർത്തുമാറാവട്ടെ. എത്ര വലിയ സന്തോഷമാണ്. കാരണം എന്താണ്? ഏതൊരു സ്ഥലത്ത് വെച്ചാണ് അവന്റെ ഖബർ തീർക്കുക, അവിടെ നിന്നാണ് അവനെ പടക്കാൻ അവനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? നമ്മൾ എവിടെയാണ് പോയി അടങ്ങുക? അവിടെ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ചുരുക്കത്തിൽ, എവിടെ നിന്നാണ് നമുക്ക് ഖബറുണ്ടാവുക, എവിടെയാണ് നമ്മൾ മരണപ്പെടുക, എവിടെ വെച്ചാണ് അത് ഉണ്ടാവുക, എപ്പോഴും ഏത് സമയത്ത് നമ്മളെ തേടിയെടുത്താൽ മരണം, ആ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ കെലിമ ചൊല്ലി മരിക്കണം, തൗബ ചെയ്തു മരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുമ്പോ, ഏതൊരു സഹോദരനാണ് ആ സഹോദരിയാണോ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുമ്പോ, അവന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല 5 മലക്കുകളെ പറഞ്ഞേക്കും. അത്രേ 5 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മരണാസന്നനായ വ്യക്തിയുടെ ചാരത്തേക്ക് പറഞ്ഞേക്കും. നബിയുന റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസ അല്ലാഹു ഇലൈഹി ഹംസതം മിനൽ മലായിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് മരിക്കാൻ നിൽക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, വിട പറയാൻ നിൽക്കുന്നതായ ഏതൊരു സഹോദരിയുണ്ടോ, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്കെത്തുമ്പോ അവസാന ശ്വാസത്തിന് വേണ്ടി അവൻ വല്ലാതെ വിഷമിക്കുന്ന വേളയില് 5 മലക്കുകൾ അവൻ അടുക്കലേക്ക് പറഞ്ഞേക്കും. അത്രേ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിക്കേണ്ട വസ്തുതയാണ്.
കാരണം നമ്മൾ മരിച്ചതിന് ശേഷം ഖബറിലേക്ക് റഹ്മാൻ എന്ന മലക്ക് വരുന്നതും മുങ്കർ നക്കീർ അലൈഹി വസ്സലാം ഒക്കെ വരുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോ അഞ്ച് മലക്കുകൾ വരും. അപ്പൊ നമ്മൾ ഇതെന്താണ് നോക്കി നിൽക്കണ്ട, നമ്മളത് പഠിച്ചു വെക്കുക. അഞ്ച് മലക്കുകൾ വരും. ആരാണ് ഇത് പറയുന്നത്? നബിയുന റസൂലുള്ളാഹി. ഫയതീഹി മലക്കുൽ അവൽ ഫയസ്അലൂ. ഒന്നാമത്തെ മലക്ക് അവന്റെ കാതോട് ചേർന്ന് വന്നുകൊണ്ട് നിൽക്കുകയാണ്. വന്നിട്ട് അവനോട് വിളിച്ച് ചോദിക്കും, അത്രേ യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അള്ളാഫഹുൽ ഓം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ഓം أين أهلك وقرابتك وما أوحشك منهم اللوم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ നിൽക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അവരുടെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുമ്പോ അള്ളാഹു അഞ്ച് മലക്കുകളെ അവന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും. അത്രേ ആ മലക്കുകൾ വന്നുകൊണ്ട് മരണാസന്നനായ വ്യക്തിയുടെ ചാരത്ത് വന്നുകൊണ്ട് ഓരോ മലക്ക് വിളിച്ചു ചോദിക്കുക. ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് കാതോരത്ത് വന്നുകൊണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അത്രേ അതിലൊന്നാമത്തെ ചോദ്യം, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാര, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ, മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണേ, മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണേ. ഈ ബേക്കൽ മക്കാ മുറൂസ് പന്ത്രണ്ടാമത്തെ ദിവസം സമാപിക്കുമ്പോ ഈ പന്ത്രണ്ട് ദിവസം കേട്ടതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടിയാ കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുന്നത്. ചോദ്യത്തിന് മറുപടി പഠിച്ചു വെക്കണേ. മലക്ക് വന്നുകൊണ്ട് ആദ്യമായി നിന്റെ കാതിൽ വന്നുകൊണ്ട് ചോദിക്കുന്നത്, ആദം ആദമിന്റെ മകനെ മകനെ, ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ. വമാ അളഫഹുൽ ഉം, ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? ഡോക്ടർ വന്നുകൊണ്ട് കൈയൊന്ന് പൊന്തിക്കാൻ പറയുമ്പോ, നിന്റെ കാലൊന്ന് ചരിക്കാൻ പറയുമ്പോ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തതെന്തേ? മരണത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യ, എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ മക്കളുണ്ട് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിനടിമപ്പെട്ടവർ. അല്ലാഹുവേ അല്ലാഹ്, ഈ മഹത്വക്കളുടെ പറക്കത്തുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാരാകുന്ന ഞങ്ങൾക്ക് നീ അത്തരത്തിലുള്ള രോഗങ്ങൾ നൽകരുത്. അല്ലാഹ്, ഇവിടെ അടങ്ങിയിരിക്കുന്ന ശുഹദാക്കളെ, സ്നേഹിച്ചതിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ അത്തരത്തിലുള്ള രോഗങ്ങൾ നീ നൽകരുത് റബ്ബേ. മരണത്തെ പുൽകാൻ കിടക്കുന്ന മനുഷ്യന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യനാണ് വിളിച്ചു ചോദിക്കുകയാണ്, മലക്ക് എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ, ഐന ബദനുകൽ ഖവീ വമാ അളഫഹുൽ ഉം, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? നീ ഓടിച്ചാട് നടന്നവരല്ലയോ? സുബയുടെ പാങ്കുലി കേൾക്കുമ്പോ അത് അലാറമാക്കി വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നവനല്ലയോ? കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി എത്ര സഹോദരിമാരാണ്, തട്ടമിട്ടതാകുന്ന സഹോദരിമാരാണ് കിലോമീറ്ററുകളോളം നടന്നവരല്ലയോ? നിന്റെ ശരീരത്തെ എന്ന് അനക്കാൻ പറ്റാത്തത് എന്താണ് പെണ്ണേ? ശരീരത്തെ മോഡിഫൈ ചെയ്തുകൊണ്ട് എത്രയോ ബ്യൂട്ടി പാർലറിൽ കയറിയിറങ്ങിയ പെണ്ണാണ്, ശരീരത്തെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ജിംനേഷ്യത്തിൽ പോയി നടന്ന സഹോദരനല്ലയോ? വമാ അളഫഹുൽ ഉം, നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയത് എന്താണ്? എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ എന്ന് നിന്നോട് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ കഴിയണേ, മറുപടി കൊടുക്കാൻ കഴിയണേ.
അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ട വസ്തുതകളാണ്. ഞാനൊരു നിസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ രാവിലെ സുബൈ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ആ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി. ഞാനൊരു ഹജ്ജിന്റെ മസല പറഞ്ഞാൽ, ഒരു ഉംറയുടെ കാര്യം പറഞ്ഞാൽ, അടുത്ത സീസണിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് വേണം അത് നമുക്ക് അമൽ ചെയ്യാൻ. എന്നാൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ, മരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മലക്കുകളെ നേരിട്ട് കാണുമെന്നുള്ള ഈ വാർത്ത പറഞ്ഞാൽ ഇത് അടുത്ത സെക്കൻഡ് മുതൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. ഇതാണ് ഉപകാരപ്പെടുന്നത്, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ അനങ്ങാൻ കഴിയുന്നില്ല. ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ അത് നേരിടേണ്ടി വരിക. അല്ലാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരുടെയും അടുക്കൽ ഈ അഞ്ചു മലക്കുകൾ വന്നിട്ടല്ലാതെ അല്ല എന്ന് നബിയുന റസൂലുള്ളാഹി ചോദിക്കാൻ, അവനോട് ചോദിക്ക, അവനെ കുറ്റപ്പെടുത്ത, എന്ത് പറ്റിയടാ നിന്റെ ശരീരത്തിന്, നീ ഓടിച്ചാടി നടന്നവനല്ലേ, ദുനിയാവിൽ എന്ത് കാര്യത്തിന് വേണ്ടി നീ ഓടി നടന്നവനല്ലേ, എളാപ്പ മൂത്താപ്പമാരുടെ കാര്യത്തിലും നിന്റെ അനുജന്റെയും ജ്യേഷ്ഠത്തിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിലൊക്കെ നീ ഓടി നടന്നവനല്ലേ, 20, 30, 40, 50 കൊല്ലം പ്രവാസ ജീവിതം നയിച്ചതാകുന്ന സഹോദരങ്ങളല്ലേ നീ. ഞാൻ കഴിഞ്ഞ ആഴ്ച കുവൈത്തിൽ സന്ദർശനം നടത്താനുണ്ടായി. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രഭാഷണത്തിൽ, അതിൽ യൂസുഫ് എന്ന് പറയുന്ന ഫഹാഹിയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പം യൂസുഫ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം കൊണ്ടുവന്നിട്ട് ഒരു പത്രക്കെട്ടിങ് കൊണ്ടുവന്നത്. ഞാനത് വായിച്ചു നോക്കി, അദ്ദേഹം 51 വർഷമായി കുവൈത്തിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ്. ഇങ്ങനത്തെ ആളുകൾ ഓരോ സ്ഥലത്തുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. മക്കളായി പേരമക്കളായി ഇന്നും അദ്ദേഹം നാട്ടിലേക്ക് വന്ന് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പ്രവാസികളുടെ അവസ്ഥ ഏതാണ്? ഓരോരുത്തരുടെ കാര്യത്തിന് വേണ്ടി അവരിങ്ങനെ നെട്ടോട്ടമോട്. ആദ്യം പോകുന്നത് സ്വന്തമായ ഒരു വീട് സ്ഥാപിക്കാനായിരിക്കും. 5 സെന്റ് ഭൂമി ഒരു വീടിനുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നീട് അവർ വീണ്ടും വരുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി ഇനി ആ മക്കളുടെ കാര്യത്തിന് വേണ്ടി വീണ്ടും ഓടുക. മക്കളുടെ പഠിത്തം വിദ്യാഭ്യാസം ഏകദേശം ഒരു നിലയ്ക്ക് എത്തിക്കഴിയുമ്പോൾ മൂത്ത മകളെ വിവാഹപ്രായമെത്തി അവളെ വിവാഹം കഴിച്ചുകൊണ്ട് വീണ്ടും പോകാൻ. ഇങ്ങനെ ജീവിത അവസാനം വരെ, അവസാനം തിരിച്ചു വരുമ്പോൾ ഒരു പെട്ടിക്കകത്ത് കുറച്ച് ഗുളികകളും ഒരുപടി അസുഖങ്ങളുമായിട്ട് പാവപ്പെട്ട സഹോദരൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ സഹോദരങ്ങളുടെ കണ്ണീർ തുള്ളികൾ, അവരുടെ സമ്പാദ്യം കൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ മഹല്ലുകളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുരുകൾ ഉയരുന്നത്. അവരുടെ സമ്പാദ്യമാണ് നമ്മുടെ മഹല്ലുകത്തിൽ, അല്ലെങ്കിൽ അവരുടേതാകുന്ന ഒരു സമ്പാദ്യത്തിന്റെ പങ്കുണ്ട് നമ്മുടെ ഉറൂസുകളിലൊക്കെ. അള്ളാഹു അവരെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള എത്രയോ ആളുകൾ, എത്രയോ സഹോദരങ്ങൾ മനസ്സിന്റെ അകത്തലങ്ങളിൽ നീറുന്ന പ്രശ്നങ്ങളുമായി നമുക്കിടയിലുണ്ട്. ഈ പരിപാടി ലൈവായി വീക്ഷിക്കുന്ന ഒരുപാട് പ്രവാസികൾ ഉണ്ടാകും. അള്ളാഹുർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നാട്ടിൽ ഈ പരിപാടി പങ്കെടുക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുടെ, അവരുടെയൊക്കെ കൂട്ടുകാർ, സഹോദരങ്ങൾ ദുആ കൊണ്ട് എത്രയോ സഹോദരങ്ങൾ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുരുടെയൊക്കെ നീയത്ത് സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് ഈ ബന്ധങ്ങളൊക്കെ മറന്ന് മരിക്കേണ്ടവരല്ലേ? അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരല്ലേ? എന്നാ മരിക്കുക? എപ്പോഴാ? പറയാനൊക്കൂല. ദുനിയാവിൽ എത്ര എത്ര കാര്യത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുന്നവരാണ്. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. എവിടെയൊക്കെ വേണമെങ്കിലും നമ്മൾ ഓടും. പക്ഷെ ഈ ആരോഗ്യം മരിക്കുന്ന സമയം കൊണ്ട് തീർന്നു. അതോടുകൂടി നമുക്ക് അസ്തമിക്കുകയാണ്. കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. വന്ന് പിടി വീണാൽ പിന്നെ അനങ്ങാൻ പറ്റൂല. ഈ അഹമ്മദ് സാഹിബ് നിയമസഭയിൽ പ്രവാചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. ആ നിയമസഭയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കരുതിയിരുന്നില്ല, അതിനുള്ളിൽ വെച്ചുകൊണ്ട് എന്റെ ആത്മാവ് മരണപ്പെട്ട് ഞാൻ അതിൽ നിന്ന് ഒരു ശവശരീരമായിട്ട് മരിച്ചു കഴിഞ്ഞുകൊണ്ട് എന്റെ ശവമഞ്ചിലായിരിക്കും തിരിച്ചു കൊണ്ടുപോകുക എന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടുണ്ടാവൂല. ഇങ്ങനെയല്ലേ ഓരോരുത്തരുടെയും യാത്ര? വയലു പറയുന്ന ഞാൻ ഇന്ന് വയലു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും അണയുമെന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇന്ന് വീട്ടിലെത്തുമെന്നുള്ള ചിന്താഗതിയിലാണ്. ഇതേ നീയത്ത് വെച്ചുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവരും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരും ഓരോ യാത്രകൾ ചെയ്യുന്നവരും അവരെ തിരിച്ച് കൂടണയും വിരിച്ചു വരുമെന്നുള്ള നീയത്ത് വെച്ചിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല ദിവസത്തിലാക്കി നമ്മുടെ മരണം സാധ്യമാക്കുമാറാവട്ടെ. കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ആരോഗ്യമുള്ള ടൈമാണ്. قال رسول الله صلى الله عليه وسلم
نعمتان عظيمتان مغبون فيهما كثير من الناس الصحة والفراغ الصحة والفراغ نبينا رسول الله صلى الله عليه وسلم تنقل تند بريا بطان يا إيقلود ورم بطتوياد صعبتي صعبتي منشن الله نلقيركنا أدي ورنما يرند نقره نرونده أدي لا ديغ آلقلم ونجدران أديغ آلقلم شردك هذا بوغن دار أدي صعبتريود رسول الله فرني قد تدين نبينيل ولا فرمارت من دار أدي ناني آيقل أريان من دار أدي نسمودا മനസ്സിലാക്കണം എന്നാണ് ആ രണ്ടവസ്ഥകൾ അവൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അതിലൊന്ന് സിഹത്തു വൽ ഫറാഗ് അവന്റെ ആരോഗ്യ സമയമാണ് ആരോഗ്യ സമയമാ മറ്റൊന്ന് ഒഴിവുള്ള വേളകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ രണ്ട് അവസ്ഥയും വർണ്ണമായ അനുഗ്രഹങ്ങളാണ് നിഅമത്താനി അദീമത്താനി പക്ഷേ മഹബൂനും ഫീഹിമാ കസീറും മിനന്നാസ് ധാരാളം ആളുകൾ അശ്രദ്ധരായി പോകുന്നത് ഇത് രണ്ടവസ്ഥയിലാണ് ഒന്നവന്റെ ആരോഗ്യമുള്ള സമയം ഇബാദത്ത് ചെയ്യൂല നിസ്കരിക്കാൻ എപ്പോഴും മടിയായിരിക്കും നിങ്ങൾ നോക്കി ഏത് മഹല്ലത്തിന്റെ ഫ്രണ്ടിലും ഉണ്ടാകും കുറച്ചു കുട്ടികൾ മാറിങ്ങനെ നിൽക്കും ഇമാമു റുക്കുഇലേക്ക് എത്തട്ടെ റുക്കുഇൽ വന്നുകൊണ്ട് ഇമാമിനെ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് പറഞ്ഞു തുടർന്നാൽ ഒരു വട്ടമെങ്കിലും പറയാൻ കിട്ടിയാൽ ആ റക്അത്ത് കിട്ടി എന്ന് ഉലമാക്കൾ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതുവരെ എത്തട്ടെ എന്നിട്ട് ആ റക്അത്ത് നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു മസല ഉള്ളതുകൊണ്ട് ആ മസല വെച്ച് അവൻ അമൽ ചെയ്യണം മസല നോക്കിയിരുന്നത് മസലകളൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് അമൽ ചെയ്യുന്ന ഇങ്ങനത്തെ കുറച്ച് കുട്ടികൾ അവസാനത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇമാമിനോടൊപ്പം വന്ന് ചേർന്നാൽ അവനാ നമസ്കാരം കിട്ടി ഏതൊരു നമസ്കാരമാണോ ആ നമസ്കാരത്തിന്റെ ജമാഅത്ത് കിട്ടി എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ തഹിയാത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിട്ട് മാറി റോഡിലിരുന്ന് വർത്താനം പറഞ്ഞു നിൽക്കണം ഒരു കാര്യമില്ല ഇങ്ങനെ അശ്രദ്ധമായി നിൽക്കുന്ന സഹോദരങ്ങൾ ഈ ഉറൂസ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക സഹോദരിമാര് ശ്രദ്ധിക്കുക ദുഹർ നമസ്കാരത്തെ അസറിലേക്ക് വെച്ച് ബന്ധിപ്പിച്ച് സഹോദരിമാരുടെ മുമ്പ് കൊണ്ടുവന്നിട്ട് ദുഹറിനെ നമസ്കരിക്കുന്നവർ ദുഹർ നമസ്കാരത്തെ കള്ളാക്കുന്നവർ ചില സഹോദരിമാര് പള്ളിയിലെ ജുമാ കഴിയട്ടെ ഇമാം മിമ്പറിൽ നിറങ്ങട്ടെ ഇച്ച നേരെ പള്ളിയിൽ നിന്ന് വീട്ടിൽ വരട്ടെ അദ്ദേഹത്തിന് ചോറ് വിളമ്പി കൊടുത്തിട്ട് ഒരുമിച്ച് പിന്നെ നമസ്കരിക്കാം എന്ന് കരുതുന്നവരുണ്ട് പാടില്ല നിങ്ങളുടെ മേലെ നിർബന്ധമായത് സഹോദരിമാർക്ക് ദുഹറാണ് ജുമാഅല്ല അത് പള്ളിയിലെ ബാങ്ക് ജുമാക്ക് വേണ്ടിയുള്ള ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾക്ക് ദുഹറാണ് വേഗം തന്നെ നിങ്ങൾ ദുഹർ നമസ്കരിച്ചോണം ജുമാഅ പള്ളിയിൽ കഴിയുന്നത് വരെ മാറി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല വേഗം തന്നെ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം ഇതാണ് പരിശുദ്ധ ശരീഅത്തിന്റെ നിയമം ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അത് തന്നെയാണ് അതുകൊണ്ട് പിന്തിക്കാൻ പാടില്ല ഒരൊറ്റ വക്കത്ത് നമസ്കാരത്തെയും പിന്തിപ്പിക്കാൻ പരിശുദ്ധ ശരീഅത്ത് പറഞ്ഞിട്ടില്ല കൃത്യസമയത്ത് ക്രിയാത്മകമായി ചെയ്യണം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഈ ജമാഅത്തൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണ് അതിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ് അപ്പോഴേ സമുദായത്തിൽ ഐക്യമുണ്ടാവുകയുള്ളൂ പരസ്പരം ഇഖ്തിലാഫായി വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ലല്ലോ ആദർശങ്ങളൊക്കെ ഒന്നല്ലേ പരസ്പരം സ്നേഹിക്കണ്ടേ സൗഹാർദ്ദം നിലനിർത്തണ്ടേ ഈ സൗഹാർദ്ദ അന്തരീക്ഷം നമ്മൾക്ക് നിലനിർത്തണമെങ്കിൽ തോളോട് തോൾ ചേർമിക്കൊണ്ട് മുസഫിൽ നമ്മൾ കൃത്യമാകും അണിയൊപ്പിച്ച് നമ്മൾ നിൽക്കിൻ കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അണിയൊപ്പിച്ച് തോളോട് തോൾ ചേർമിരുന്നുകൊണ്ട് സഫുകൾ കൃത്യമായി നിന്നുകൊണ്ട് ജമാഅത്തിന് പങ്കാളികളാകി അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അങ്ങനെ ഉള്ളവർക്കിടയിൽ ഒരിക്കലും ഭിന്നിപ്പുണ്ടാവുകയില്ല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മുടെ ഈ ഐക്യം അല്ലാഹു നിലനിർത്തി തരുമാറവട്ടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ അല്ലാഹു മനുഷ്യനോട് ചോദിക്കുന്നതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ കാതലായത് അവന്റെ ആരോഗ്യത്തെ പറ്റിയാണ് അതിനെപ്പറ്റി അല്ലാഹു ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങളോർമ്മ പെടുത്തുവയാണ് ഇന്ന അവല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമ അനിൽ നഈം നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല
അവന്റെ ദർബാറിൽ മഹ്ഷറയിലെത്തുന്ന സമയത്ത് സൃഷ്ടികളോട് അവൻ ചെയ്തതാകുന്ന അനുഗ്രഹങ്ങളെ പറ്റി അല്ലാഹു ചോദിക്കുമ്പോ ആദ്യമായി അല്ലാഹു ചോദിക്കുക, അലം നുസഹി ജിസ്മക വനുറൗഈക മിനൽ മാഇൽ ബാരിദ്, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലയോ, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നിലനിർത്തിയില്ലയോ, നിന്റെ ശരീരത്തെ നാം പുഷ്ടിപ്പെടുത്തിയില്ലയോ, വനുറൗഈക മിനൽ മാഇൽ ബാരിദ്, തണുത്ത ജലം കൊണ്ട് നിന്റെ ദാഹത്തെ നീ ദാഹിച്ച് പരവശനായിരുന്ന സമയത്ത് നിന്റെ ദാഹത്തെ നാം ശമിപ്പിച്ചില്ലയോ, വനുറൗഈക മിനൽ മാഇൽ ബാരിദ്. കാസർഗോഡുള്ള ബേക്കർ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്കറിയാ, എത്രയോ കാലങ്ങളായി നമ്മൾ സമ്പത്തിന്റെ മേൽ മതിമറക്കുകയാണോ? അല്ല 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 അല്ല, ഒരു 30-40 വർഷം മുമ്പ് നമ്മൾ എത്ര ദാരിദ്ര്യം കഴിഞ്ഞവരായിരുന്നു, എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരുന്നു, എത്ര ദുരിതങ്ങളായിരുന്നു നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് പോയിരുന്ന എത്രയെത്ര ഒപ്പമാരി വാതുകൾ കേൾക്കുന്നുണ്ട്. എത്ര ദാരിദ്ര്യത്തിൽ അമർന്നിരുന്ന കുടുംബങ്ങളാണ് ഇന്ന് സമ്പന്നതയുടെ പളപളപ്പിലേക്ക് എത്തിയപ്പോ അല്ലാഹനെ മറക്കല്ലേ മറക്കല്ലേ. എത്രയോ സഹോദരങ്ങളാണ് നീ എന്താടാ സുബൈക്ക് കാണാത്തതെന്ന് ഉസ്താദുമാര് ചോദിക്കുമ്പോ, ഖാദിമാര് ചോദിക്കുമ്പോ, ഉസ്താദേ ഞാൻ 2 മണിവരെ കട തുറന്ന് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്തതിന്റെ പേരിലാണെന്ന് പറയുന്നവരെ നാണമില്ലേ പൊന്നുമോനെ, നാണമില്ലേ. 2 മണിവരെ സമയം വരെ നിനക്ക് കച്ചവടം തന്ന പീഴപ്പെട്ട റബ്ബിനെ റബ്ബിനെ നീ മറക്കുകയാണോ? റബ്ബിന്റെ നന്ദി കേട് കാണിക്കുകയാണോ? അള്ളാഹുവിനോട് നന്ദിയുള്ളവനായി റബ്ബിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നീ അല്ലടാ സുബൈക്ക് കൃത്യമായി ജമാഅത്തിന് കടന്നു വരേണ്ടത്. നേരം വിളക്കുന്നത് വരെ വാത് കേട്ടത് കൊണ്ട് കാര്യമായില്ല, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണേ, നിന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കണേ. നമസ്കാരം നിന്റെ ജീവിതത്തിൽ ഒഴിക്കാതെ കൊണ്ടുവരേണ്ട അമരാണ്, അതിലൂടെയേ നിനക്ക് രക്ഷയുള്ളൂ. കള്ളത്തൊരീക്കത്തുകാര് വ്യാജത്തൊരീക്കത്തുകാര് കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാലഘട്ടമാണ്. പറയാതിരിക്കാൻ കഴിയില്ല, എത്ര വെറുപ്പുണ്ടായാലും എത്ര ദേഷ്യമുണ്ടായാലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദമിതാ ഉടുക്കെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പഠിച്ചു വെക്കണേ, കള്ളത്തരീക്കത്തിലേക്ക് നിങ്ങൾ കടന്നു പോകല്ലേ. അവർക്ക് നമസ്കാരം വേണ്ടെന്ന് പറയും, അവർ പലരും നോമ്പ് പിടിക്കണ്ടെന്ന് പറയും, അവരെ പലരും ദിക്റ് കൊണ്ട് മാത്രം കൂടിയാൽ മതിയെന്ന് നമ്മളോട് കൽപ്പിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ശൈഖ് നമ്മുടെ ഉസ്താദുമാരാണ്, നമ്മുടെ ഖാലിമാരാണ്, നമുക്ക് നമ്മുടെ ശൈഖ് നമ്മുടെ ആലിമീങ്ങളാണ്, നമ്മുടെ മുഅല്ലിമീങ്ങളാണ്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദുമാരാ. ആ ഉലമാക്കളെ വിട്ടിട്ട് മറ്റാരിലേക്കും നമ്മൾ തിരിയരുതേ തിരിയരുതേ. ലോകത്ത് ഏതൊക്കെ തരീക്കത്തുകളെ കടന്നു വന്നാലും ഏതൊക്കെ വ്യാജ തരീക്കത്തുകളെ കടന്നു വന്നാലും അതിനെതിരെ നമ്മുടെ ഉലമാക്കളെ ശബ്ദിക്കുമ്പോ അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ പ്രകോപനം കൊള്ളിക്കണേ, അവരുടെ കൂടെ നിന്നുകൊണ്ട് പരിശുദ്ധ ശരീഅത്ത് നമ്മൾ മുറുകെ പിടിക്കണേ. നിന്റെ ആരോഗ്യം കൊണ്ട് ഈ ഭൗതികമാകുന്ന ലോകത്ത് നീ എത്ര നന്മകൾ നിനക്ക് ചെയ്യാൻ സാധിച്ചടാ, ഒന്ന് വിചിന്തനം നടത്തണ ഈ സദസ്സിലൂടെ. എത്ര നോമ്പ് നിനക്ക് പിടിക്കാൻ സാധിച്ചു, എത്ര നോമ്പുകൾ നിനക്ക് പിടിക്കാൻ കഴിയുമായിരുന്നു? തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ലായിരുന്നു, വ്യാഴാഴ്ച നോമ്പ് സുന്നത്തില്ലായിരുന്നു, അയ്യാമു സൂദിന്റെ നോമ്പുകള് 28ഉം 29ഉം നോമ്പുകള് സുന്നത്തില്ലായിരുന്നു, എന്തുകൊണ്ട് പിടിച്ചില്ലടാ? അയ്യാമുൽ ബീദിന്റെ നോമ്പുകള് സുന്നത്തില്ലായിരുന്നു, എല്ലാ അറബി മാസവും 13ഉം 14ഉം 15ഉം ആകുന്ന അയ്യാമുൽ ബീദ് നിനക്ക് പിടിക്കാമായിരുന്നില്ലയോ? എത്ര സുന്നത്തുകൾ നിന്നെ നഷ്ടപ്പെടുത്തി, തലമറയ്ക്കാത്ത മനുഷ്യനായില്ലയോ? പടച്ച റബ്ബിന്റെ പള്ളിയുടെ കത്തലങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ പോലും തലമറയ്ക്കാതിരിക്കുന്ന മനുഷ്യനായി, പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത മനുഷ്യനായി നിന്റെ ജീവിതം നീ മാറ്റിയെടുത്തില്ലയോ? എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരങ്ങളാണ് ഫ്രീക്കന്മാരുടെ ലോകത്തേക്ക് അവന്റെ സമയത്തെ ചെലവഴിക്കുകയാണ്, എത്ര മുടിവെട്ടാൻ വേണ്ടി എത്ര പണമാണ് അവൻ കൊണ്ടുപോയി ചെലവഴിക്കുന്നത്? ഹറാമായ മേഖലകളിലേക്ക് നിന്റെ സമയത്തെ നീ ചെലവഴിച്ചില്ലയോ? എത്ര പേരാണ് സിനിമ ടാക്കീസിലേക്ക് പോകുന്നത് കേട്ടില്ലയോ? കണ്ണൂർ ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ സിനിമ ടാക്കീസിൽ ഇരുന്നുകൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ നസല ഖാബിദുൽ അർവാ മല
ഇറങ്ങി വരുവാണ്. അവൻ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോയാണ്. ഏതൊരു ഇരിപ്പിലാണ് അവൻ ഇരുന്നത്? ഏതൊരു കസേരയിലാണ് അവൻ ഇരുന്നത്? ഏത് നിലയിലാണ് ഇരുന്നത്? അതേ നിലയിൽ തന്നെ അവൻ ആത്മാവിനെ കൊണ്ടുപോയെങ്കിൽ അള്ളാഹുവേ പടച്ച റബ്ബേ, അത്തരത്തിലുള്ള മോശപ്പെട്ട മരണം, കാലാകാലം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന മോശപ്പെട്ട മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ കൈകാലുകൾ മയപ്പെടുത്തൽ ഉലമാക്കൾ കിതാബുകളിലൂടെ പ്രത്യേകമായി പറഞ്ഞ് സുന്നത്താക്കിയ സംഗതിയാ. ഈ മരണപ്പെട്ടു പോയ കണ്ണൂരുള്ള സഹോദരന്റെ കൈകാലുകൾ അതൊന്ന് ചലിപ്പിക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. കാരണം തലേന്ന് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പടത്തിന് പോയ സഹോദരന്റെ നേരം വെളുത്തുകൊണ്ട് തിയേറ്റർ തുറക്കുമ്പോഴാണ് അവിടെയുള്ള സ്വീപ്പർമാര് തൂപ്പുകാര് പോലും അറിയുന്നത് ഇങ്ങനെ ഒരു സഹോദരന്, ഒരു ചെറുപ്പക്കാരൻ, അതും മുസ്ലിം സഹോദരന് ഈ തിയേറ്ററിനുള്ളിൽ ഉണ്ടെന്ന്. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് അവനിരുന്ന ഇരിപ്പിൽ തന്നെ ഈ ലോകത്ത് നിന്ന് ആത്മാവ് പോയിരിക്കുകയാണ്. അസറായി അലൈഹിസ്സലാം കടന്നു വരാറ് ഏത് അകത്തളത്തിലേക്കും വരൂലേ, ഏത് ഇരുമ്പറയ്ക്കുള്ളിൽ നിങ്ങൾ അധിവസിച്ചാലും മരണത്തെ നിങ്ങൾ പുൽകുമേ പുൽകുമേ അയിനമാതകുനോ. അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ അധിവസിച്ചാലും അധിവസിച്ചാലും മരണം നിങ്ങളെ കൊണ്ടുപോകുമേ, മരണത്തെ നിങ്ങൾ പുൽകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, 18 വയസ്സുള്ളതാകുന്ന സഹോദരിമാര് തന്റെ പ്രിയപ്പെട്ട വാപ്പ മറന്ന്, ഉമ്മയെ മറന്ന് അവർ നൽകിയ സ്നേഹങ്ങൾ നൽകി, ആ സ്നേഹങ്ങളുടെ പ്രകടനങ്ങളല്ല, ആ വാപ്പയും ഉമ്മയും എത്ര ത്യാഗം സഹിച്ചിട്ടാണ് പെണ്ണേ നിന്റെ ജീവിതത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ആ വാപ്പയെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം ഇറങ്ങി പോകുന്നവരില്ലയോ? അസറായിലിന്റെ മുന്നിൽ നീ വന്ന് നിൽക്കേണ്ടതല്ലയോ? അസറായിൽ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ബർബടത്തേണ്ടതല്ലയോ? أحدهم الموت قال رب ارجعون رب ارجعون رب ارجعون. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് കരഞ്ഞുകൊണ്ട് ഓതിക്കൊടുത്ത ആയത്താണ്. മരണസന്നമായി കിടക്കുന്ന മനുഷ്യർ ഈ ലോകത്ത് നിന്ന് വിടപറയാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന ആളുകൾ മോശപ്പെട്ടതായ ആളുകളാണെങ്കിൽ, അഥവാ ദുനിയാവിൽ വെച്ചുകൊണ്ട് വാപ്പയെ മറന്നുകൊണ്ട് ഉമ്മയെ മറന്നുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി കിന്നാരം പറന്നുകൊണ്ട് നടന്നതായ പെണ്ണാണെങ്കിൽ, ബോക്കൽ ഫോർട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ബേക്കൽ ഫോർട്ടിൽ വന്നുകൊണ്ട് സമയങ്ങളെ ചെലവഴിച്ചവരാണ്, ഹറാമാകുന്ന മേഖലകളിലേക്ക് ഔലിയാക്കൾ തൊട്ടടുത്ത് കടപ്പുണ്ടെന്ന ചിന്താഗതിയില്ലാതെ സുഹൃതാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് അവർക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട സമയങ്ങളുമായിട്ട് നിന്റെ ജീവിതത്തെ നീ നയിച്ചിട്ടുണ്ടോ? അവരടുക്കലേക്ക് അസറായിൽ കടന്നു വരുമ്പോ വിളിച്ചു പറയും അത്രേ അള്ളാഹുവേ പടച്ച റബ്ബേ, എന്നെയൊന്ന് തിരിച്ചേക്കണേ അല്ലാ, എന്നെയൊന്ന് മടക്കണേ നാഥാ, എന്നെ ദുനിയാവിലേക്ക് അല്പായുസും കൂടി നീ എനിക്ക് നൽകണേ അല്ലാ, ഞാൻ അല്പം കൂടി നന്മ ചെയ്യട്ടെ അല്ലാ, ഞാൻ അല്പം കൂടി നന്മ ചെയ്യട്ടെ അല്ലാ, ഞാൻ എന്റെ ഉമ്മയെ അനുസരിച്ചിട്ടില്ല, എന്റെ വാപ്പയെ ധിക്കരിച്ചു പോയതാണ്. എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുള്ള ഉപ്പമാരോട് കുമ്മനം ഉസ്താദ് ഒരു ഖേദം പ്രകടം നടത്തുകയാണ്. എത്രയോ സഹോദരിമാരുടെ കേസുകെട്ടുകളാണ് നമ്മുടെ ജില്ലയിൽ അറിയപ്പെടുന്നത്, എത്രയോ മോശപ്പെട്ട കമന്റുകളാണ് പലരെ കുറിച്ചും പലവിധ വർത്തമാനങ്ങൾ പറയുന്നത്. എത്രയോ സഹോദരിമാരാണ് മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. പണം വരുമ്പോഴും പവർ വരുമ്പോഴും റബ്ബിനെ മറന്നുകൊണ്ട്
പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകരുതേ. ഒരു മുൻകാല ജീവിതത്തെ പറ്റി നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിലുണ്ടാവണേ. അല്ലാഹു നിനക്ക് നൽകിയ ആരോഗ്യത്തെ പറ്റിക്കൊണ്ട് നീ അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ. സിസ്പായ്ക്കിന്റെ ഉടമയാകുന്ന ചെറുപ്പക്കാരാ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ അടുക്കൽ വന്നുകൊണ്ട് അഞ്ച് മലക്കുകൾ വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്. അതിലൊന്നാമത്തെ മലക്ക് നിന്റെ കാതിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഉറക്കെ ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ മകനേ, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ. വമാ അദ്അഫഹുല്ലൂ,